പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, അദ്ദേഹം പത്രത്തിൽ കൂടെ നടത്തിയൊരു പ്രസ്താവന, മക്കളെ ഒരു ജഡ്ജി നമുക്കെതിരായിട്ടാണ് നീങ്ങുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായ ഒരു കാര്യമാണ്. പല കേസുകളിലും ആ ജഡ്ജി ഏകപക്ഷീയമായി നമുക്കെതിരായി വിധിക്കുന്നു. അതുകൊണ്ട് ആ ജഡ്ജിയുടെ വീട്ടിന്റെ പടിക്കൽ ഞാൻ പ്രാർത്ഥനായജ്ഞം നടത്തുവാൻ പോവുകയാണ്. ആർക്ക് സാധിക്കും ഇങ്ങനെ പറയാൻ? എനിക്ക് ആ ജഡ്ജി ആരാമറിയാം. അതിനുശേഷം ആ ജഡ്ജി തീരുമാനമെടുത്തു, ഞാൻ ഇനി പള്ളി കേസ് കേൾക്കുന്നില്ല. അപ്പൊ ജഡ്ജിയെ പോലും ഭയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മടിയില്ല. കാരണം എന്താ? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് വിവരമില്ല. വിവരമുള്ളവനാണിങ്ങനെ പറയാൻ ഒക്കുമല്ലോ. രണ്ടാമത്തെ കാര്യം, നാണമില്ല. ലജ്ജ എന്ന് പറയുന്ന ഒന്ന് അദ്ദേഹത്തിനില്ല. നാണം കെടാൻ യാതൊരു മടിയുമില്ല. ഇങ്ങനെ എന്തും ചെയ്യാൻ കഴിയുന്ന ഭീകരന്മാരെ പോലെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സഭാ നേതാവ്. രണ്ട് തിരുമേനിമാർ നമ്മുടെ മുമ്പിലൂടെ ഇരിക്കുന്നു. ഏഴ് തിരുമേനിമാരെ വാഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ഇടവക പള്ളിയാണിത്. നമുക്കൊരു തിരുമേനി ഉണ്ടാകാൻ എന്തെല്ലാം നടപടിച്ചട്ടങ്ങൾ വേണം, എത്ര തെരഞ്ഞെടുപ്പ് വേണം, എത്ര കടമ്പകൾ കടന്നാണ് ഇവർ ഈ സ്ഥാനത്ത് വന്നത്. പാത്രവർക്കീസ് വിഭാഗത്തിലെ ദീപന്യാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. പൈസ ഉണ്ടോ ഏത് സ്ഥാനവും കിട്ടും. നമ്മുടെ സഭയിൽപ്പെട്ട ഒരു വൈദികൻ ഇലക്ഷനിൽ നിന്ന്, ഇപ്രാവശ്യമല്ല പരുമല നടന്ന ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയ വർഗീസച്ചൻ, റാന്നിക്കാരൻ വർഗീസച്ചൻ ഇന്ന് പാത്രിയർക്കിസ് കക്ഷിയിലെ ബിഷപ്പാണ്, മെത്രാനാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തുവകൾ എഴുതി വാങ്ങിച്ച് മുഴുവനും കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വാഴിച്ചു. പാത്രിയർക്കിസ് വിഭാഗത്തിലെ നേതാക്കന്മാർക്കും ആളുകൾക്കും ഇതറിയാം, പണം വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അവരതിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ അടുത്ത ദിവസം ഒരാളോട് സംസാരിച്ചു, ഇത്രയും മ്ലേച്ഛമായൊരു കാര്യം, ഇപ്പോൾ ഞങ്ങൾക്ക് കുറെ പണം ആവശ്യമുണ്ട്, ഈ മെത്രാന്മാരായി നടക്കുന്നവർക്ക് സ്ഥാനത്തിന് വേണ്ടി പണം മുടക്കാൻ മടിയുമില്ല, എന്നാൽ ആ പൈസ കയ്യിലിരിക്കട്ടെ, നല്ല കാര്യവും ചെയ്യാലോ. ഇത്ര ഈസി ആയിട്ടാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നോർക്കണം. ഇത്രയും ഞാൻ പറഞ്ഞത് പാത്രിയർക്കീസ് നേതൃത്വത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. 93 കുരിയാക്കോസ് എന്ന് പറയുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഈ പെരുമ്പാവൂർ സൂലോക്കപ്പള്ളി ഇടവകയിലെ ചില ആളുകൾ വകവരുത്തി. നാം പലരും മറന്നു കഴിഞ്ഞു. 93 ആ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ കേസിൽ, കുരിയാക്കോസിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ, ടി എം വർഗീസിന്റെ കൊലക്കേസിലെ 3-4 പ്രതികളാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് അവർ ശിക്ഷിക്കപ്പെട്ടില്ല. കോടതിയിൽ തെളിവും രേഖകളും നോക്കിയിട്ടാണല്ലോ കോടതി തീരുമാനമുണ്ടാക്കുന്നത്. ടി എം വർഗീസിന്റെ കൊലപാതകം നടന്നിട്ട്, ഇത് 2002 ഡിസംബർ മാസം 5 നടന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പട്ട പകൽ നടു റോഡിലിട്ട് ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തി വാടക ഗുണ്ടകൾ. ഈ കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. കേസിന്റെ നീക്കം വളരെ മന്ദഗതിയിലാണ് എന്ന് കണ്ടപ്പോൾ ടി എം വർഗീസിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ കൂടിയാണ് CBI ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത്. എന്നിട്ടും 2 CBIയും വളരെ തളർന്ന രീതിയിലായിരുന്നു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. CBI ഓഫീസേഴ്സിനെ കണ്ട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റു ചില കേസുകൾ കൂടി അവരുടെ ചുമതലയിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ സാവകാശം എടുത്തുപോകുന്നതാണ്. ഇപ്പോൾ CBI എന്ത് ചെയ്തിരിക്കുന്നു? 2 അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. സിമിൻ്റ് ജോയി, നിങ്ങൾക്കറിയാമോ സിമിൻ്റ് ജോയി എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത് എവിടെയാണെന്ന്? തൃക്കുന്നത്ത് സെമിനാരിയുടെ കോമ്പൗണ്ടിൻ്റെ തെക്കേ മതിലിനോട് ചേർന്നാണ് സിമിൻ്റ് ജോയിയുടെ വീട്. സിമിൻ്റ് ജോയി
കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി അവിടെ വരുന്ന ദിവസം സന്ധിക്ക് ഞങ്ങൾ തൃക്കുന്നത്ത് സെമിനാരിയുടെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ രാത്രിയിൽ വളരെയധികം ആളുകൾ സെമിൻ്റ് ജോയിയുടെ വീട്ടിൽ വന്ന് അവിടെ അദ്ദേഹത്തെ അനുമോദിക്കുകയും കൂട്ടം കൂടുകയും ചെയ്യുന്നത് ഈ സെമിനാരിയുടെ മുറ്റത്ത് നിന്നാൽ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാം. ആലുവാക്കാരൻ സിമെന്റ് ജോയി, ക്രിമിനൽ പശ്ചാത്തലമുള്ള സിമെന്റ് ജോയി വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സി ബി ഐ നിഗമനം പൂർണ്ണമായും ശരി തന്നെയാണ്, സംശയമില്ല. ആ കാലത്ത്, അതായത് ടി എം വർഗീസിന്റെ കൊലപാതകം നടന്ന കാലത്ത്, ഞങ്ങൾ കേട്ടിരുന്നു 8-10 ആളുകളെ കൂടി വക വരുത്തുവാൻ പാത്രിയർക്കീസ് പക്ഷം വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന്. ആ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. എതിരാളികളെ കൊന്ന് കാര്യം സാധിക്കുവാൻ അവർ തന്ത്രം മെനയുന്നുവെന്ന് അക്കാലത്ത് ഞങ്ങൾ കേട്ടിരുന്നു. എന്നാൽ അത് വെറും റൂമറായി തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, കണ്ടനാട് പള്ളിയിലെ മട്ടുമ്മലച്ചനെ കൊള്ളയടിക്കുവാൻ പദ്ധതിയിട്ടിരുന്നു. 8-10 ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ മട്ടുമ്മലച്ചന്റെ പേര് മാത്രമാണ് സി ബി ഐ പറഞ്ഞിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അതിനൊരു കാരണമുണ്ട്, മറ്റുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാവാം. മട്ടുമ്മലച്ചൻ